അസ്സലാമു അലൈക്കും. തറാവീഹ് നമസ്കാരം 20 റക്കായത്തും 3 കൂടി 23 നിസ്കരിക്കുന്നത് സലഫികൾ അംഗീകരിക്കുന്നുണ്ടോ? അതല്ല, അത് ബിദ്അത്താണോ? 23 നിസ്കരിക്കുന്നതിൽ ബിദ്അത്താണോ? മുജാഹിദ് സുഹൃത്തുക്കൾ പറയാറുണ്ട്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതെല്ലാത്തെല്ലാം ബിദ്അത്താണെന്ന്. അപ്പോൾ 23 ചില സമയത്ത് പിന്നെ ചില പ്രസ്ഥാനങ്ങൾ സംഘടനകൾ പറയാറുണ്ട് 8ഉം 3ഉം ശരിയാണ്, 11 ഇനി 13 നിസ്കരിച്ചാലും ശരിയാണ്, ഇനി 23 നിസ്കരിച്ചാലും ശരിയാണ്. ഇങ്ങനെയും ചില വിശാല മനസ്സുള്ള കർമ്മശാസ്ത്ര ചില മുസ്ലിം സംഘടനകൾ പറയാറുണ്ട്. ഈ കാര്യത്തോട് മുജാഹിദ് പ്രസ്ഥാനങ്ങൾ വളരെ പിന്നെ കർക്കശമായ നിലപാടാണ് സ്വീകരിക്കാറുള്ളത്. അവർ പറയുന്നത് ബിദ്അത്താണ്. അങ്ങനെയുള്ളൊരു നയം സ്വീകരിക്കുന്നവർ സാധാരണ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ആണും പെണ്ണും കെട്ട നിലപാട് സ്വീകരിക്കുന്നവരാണ് എന്ന് മുജാഹിദ് സഹോദരർ പറയാറുണ്ട്. എൻ്റെ കയ്യിലുള്ള ഈ ഗ്രന്ഥം മജ്മൂഉ ഫതാവയാണ്. ഇത് ഇബ്നു തൈമിയയുടെ മജ്മൂഉ ഫതാവയല്ല, ഇത് മജ്മൂഉ ഫതാവ വൽ മഖാലാത്തുൽ മുത്തനവ്വഅ എന്ന് പറയുന്ന ഇബ്നു ബാസിന്റെ ഗ്രന്ഥമാണ്. ഇത് ധാരാളം വോള്യങ്ങളുണ്ട്. ഇതിലെ 11-ാമത്തെ വോള്യമാണിത്. ഇതിൽ ഒരു അദദു റക്കാത്തി സലാത്തി തറാവീഹ്, നമസ്കാര തറാവി നമസ്കാരത്തിന്റെ എണ്ണം എന്ന് പറയുന്നൊരു ബാബു കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു ചോദ്യം, ഇതിൽ സുആല് ജവാബ്, ചോദ്യം ഉത്തരം അങ്ങനെയാണ് ഇതിൽ. അതിൽ ചോദിക്കുന്നു, തറാവി നമസ്കാരത്തിന് പ്രത്യേക എണ്ണം ഉണ്ടോ? എന്താണ്, എത്രയാണ് നിസ്കരിക്കേണ്ടത്? ഏതാണ് ശ്രേഷ്ഠം? അതിന് ഇബ്നു ബാസ് മറുപടി പറയുന്നു ഇങ്ങനെയാണ്, ബിസ്മിയും സലാത്തും ചൊല്ലിയ ശേഷം അദ്ദേഹം പറയുന്നു, അമ്മാ ബഅദ് ഫഖദ് സബത അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തറാവി നമസ്കാരത്തിന് പ്രത്യേക എണ്ണം നിശ്ചയപ്പെട്ടിട്ടില്ല. ഈ വിഷയത്തിൽ വളരെ വിശാലമാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്നാണ് അതിനർത്ഥം. എന്നിട്ട് അദ്ദേഹം മസ്ന, സുന്നത്ത് പുരുഷനും സ്ത്രീക്കും, മൂമിനത്തായ സ്ത്രീക്കും മൂമിനായ പുരുഷനും ഈ രണ്ട് രക്കാത്ത് നിസ്കരിച്ച് സലാം വിട്ട് നിസ്കരിക്കലാണ് സുന്നത്ത് എന്ന് പറയുന്നു. എന്നിട്ട് അതിനുശേഷം അദ്ദേഹം പറയുന്നു, 8-ഉം 3-ഉം ഉള്ള ഹദീസ് ആയിഷ ബീവിന്റെ ഉദ്ധരിച്ച ശേഷം പറയുന്നു, ഫഹാദ അഫ്ളലു മാ വറദ വ അസിഹു മാ വറദ അൻഹു അലൈഹി സ്വലാത്തു വസ്സലാം, വഹാദ അഫ്ളലു മാ വറദ വ അസിഹു മാ വറദ അൻഹു അലൈഹി സ്വലാത്തു വസ്സലാം. നബിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതിൽ ഏറ്റവും അഫ്ളൽ ഇതാണ്, ശ്രേഷ്ഠം, ഏറ്റവും ശ്രേഷ്ഠം. ഏതാണ് ശ്രേഷ്ഠം? അൽ ഈത്താറു ബിസലാസി അശറത്തിൻ, 13 കൊണ്ട് നിസ്കരിക്കുക, അല്ലെങ്കിൽ അവ ഹിദാ അശറക്ക, അല്ലെ 11. ഫൽ അഫ്ളൽ ഹിദാ അശർ, ഈ രണ്ടിലും ഏറ്റവും അഫ്ളൽ 11 തന്നെയാണ് എന്ന് പറയുന്നു. എന്നിട്ട് അതിന്റെ ശേഷം അദ്ദേഹം വീണ്ടും പറയാണ്, ഇതാ വ ഇൻ, ഇത് 11-ാം വാളിയ 322-ാമത്തെ പേജാണ്. ഇനി ഉമർ റളിയല്ലാഹു മറ്റു സഹാബികളും ചെയ്തതുപോലെ ചില രാത്രികളിൽ 23 ഒരാൾ നിസ്കരിച്ചാൽ അതിൽ യാതൊരു തെറ്റുമില്ല, കാരണം ഈ വിഷയം വളരെ വിശാലമാണ്. വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയണം. വസബത അൻ ഉമർ വസഹാബത്ത് റളിയല്ലാഹു അൻഹും, ഉമറിൽ നിന്നും മറ്റു സഹാബികളിൽ നിന്നും ഇങ്ങനെയും വന്നിട്ടുണ്ട്, അന്നഹും ഔത്തറു ബിഹദ അശർ കമാ ഫി ഹദീസ് ആയിഷ, ആയിഷബിയുടെ ഹദീസ് പ്രകാരം അവർ 11 നമസ്കരിച്ചത്. ഫഖദ് സബത അൻ ഉമർ ഹാദാ വഹാദ, 23 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതും ഇതുമൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. വസബത്ത് അൻ ഉമർ സഹാബത്തുള്ളാഹു അന്നു ഔത്തറു ബിഹദ അശർ കമാ ഫി ഹദീസ് ആയിഷ, വഖദ് സബത്ത് അൻ ഉമർ വഹാദ നിന്നും അദ്ദേഹം സാഹബികളോട് 11 നിസ്കരിക്കാൻ കൽപ്പിച്ചതായി വന്നിട്ടുണ്ട്. വസബത്ത് അൻഹു അന്നഹു സല്ലു ബി അംരി സലാസം വഅശ്രീൻ, ഇനി ഉമറുൽ നിന്നുള്ള കൽപ്പന പ്രകാരം 23 നിസ്കരിച്ചതായും ഇവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ രണ്ട് സംഭവം പറഞ്ഞ ശേഷം അദ്ദേഹം പറയാണ്, വഹാദ യദുല്ലു അല തവസ്സുഅതി ഫീ ദാലിക്, ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇതിന്റെ എണ്ണത്തിന്റെ കാര്യത്തിൽ പിന്നെ വളരെ വിശാലമായ കാഴ്ചപ്പാട് മുസ്ലിങ്ങൾ സ്വീകരിക്കണമെന്നാണ്. വ അന്നൽ അംറു ഇൻദ സഹാബത്തി വാസിഉൻ, ഈ വിഷയത്തിൽ സഹാബികളെടുത്ത് വിശാലമായ കാഴ്ചപ്പാടാണ് ഉള്ളത്. ഇനി അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, ഒരാൾ പള്ളിയിൽ കയറി, ഒരു സുന്നി സഹോദരൻ പള്ളിയിൽ കയറി, പക്ഷേ പിന്നെ അല്ല, ഒരു മുജാഹിദ് സഹോദരൻ സുന്നിയുടെ പള്ളിയിൽ കയറി, അവിടെ 23, എന്നാൽ 11 നിസ്കരിച്ച് തെറ്റാൻ പറ്റുമോ?
അതാണ് ഒരാൾ ചോദിച്ച ചോദ്യം. സുആൽ അങ്ങനെയാണ്. 325 പേജിൽ അതിന് അദ്ദേഹം മറുപടി പറയുന്നത്, അസ്സുന്നത്തു അൽ ഇത്മാം അൽ ഇമാമി വലോ സല്ലാ സലാസ വഇശ്രീൻ. ഒരാള് ഇമാമ് 23 നിസ്കരിക്കുന്ന പള്ളിയിൽ കയറിയിട്ട് സുന്നത്ത് ഇമാമ് 23 നിസ്കരിച്ചാൽ അത് പൂർത്തി ഇമാമിന്റെ കൂടെ പൂർത്തിയാക്കലാണ് സുന്നത്ത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ മഅൽ ഇമാമി ഹത്താ യൻസരിഫ കതബല്ലാഹു ലഹു ഖിയാമ ലൈല. ആരെങ്കിലും ഇമാമിന്റെ കൂടെ രാത്രി നിസ്കരിച്ചാൽ, അദ്ദേഹം പിരിയുന്നവരെ നിസ്കരിച്ചാൽ, ഖിയാമ ലൈല് പൂർണ്ണമായും പിന്നെ അള്ളാഹു അതിന് പ്രതിഫലം അതിനെ രേഖപ്പെടുത്തും. ആ ഹദീസ് പ്രകാരം ഇമാമിന്റെ കൂടെ 23 തന്നെ നിസ്കരിക്കണം എന്നാണ് ഹദീസ് പ്രകാരം അദ്ദേഹം പറയുന്നത്, ഇബ്നു ബാസ് പറയുന്നത്. ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും പറയാണ്, വസലാസത്തു വൈസുറൂന ഫഅലഹ ഉമർ റളിയല്ലാഹു അൻഹു. 23 റക്അത്ത് വസലാസത്തു വൈസുറൂൻ, 23 ഫഅലഹ ഉമർ, അത് ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തതാണ്. വസ്സഹാബത്തു, സഹാബത്തും ചെയ്തതാണ്. ഫലൈസ ഫീഹ നഖ്സുൻ വലൈസ ഫീഹ ഇഖ്ലാലുൻ, അതിൽ യാതൊരു കുറവോ അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലോ ഒന്നുമില്ല. ബൽ ഹിയ മിനസ് സുനൻ, എന്നാൽ അത് സുന്നത്തുകളിൽ പെട്ട് തന്നെയാണ്. സുനനുൽ ഖുലഫായി മിന സുനനി സുനനിൽ ഖുലഫായി റാഷിദീൻ, ഖുലഫാഉ റാഷിദീങ്ങളുടെ സുന്നത്തുകളിൽ പെട്ടതാണ് അത് എന്നാണ് ഇബ്നു ബാസ് പറയുന്നു. ഇബ്നു ബാസ് ആണും പെണ്ണും കെട്ടവനാണോ? അദ്ദേഹം മുബ്തദിയാണോ? സലഫികൾ മറുപടി പറയണം. ഇതാണ് കിതാബ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.